സാധാരണ ഇത് പൂക്കാറില്ല, വളരെ റെയറായിട്ടാണ് ഈ ചെടി പൂക്കുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. എൻ്റെ സ്നേക്ക് പ്ലാന്റ് പൂവിട്ട് നിൽക്കുന്നത് കണ്ടോ? ഇതിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കണ്ടോ, നമ്മുടെ ഇൻഡോർ പ്ലാന്റായ സ്നേക്ക് പ്ലാന്റ് പൂത്തു നിൽക്കുന്നത് കണ്ടോ? ഇതിന് രണ്ട് കുലപ്പൂവാണ് ഒരുമിച്ചുണ്ടായിരിക്കുന്നത്. വളരെ റെയറായിട്ടാണ് ഈ ചെടി പൂക്കുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷേ നല്ലൊരു എയർ പ്യൂരിഫയറാണ് ഈ ചെടി. എനിക്കിപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇതൊരു 3-4 വർഷമായി ഞാൻ വളർത്തുന്നത്. കഴിഞ്ഞ വർഷവും ഇതിൽ ഈ ചെടി പൂവിട്ടായിരുന്നു. ഇത് ഈ വർഷമാണ് ഇത് പൂവിടുന്നത്. ഇത് നേരത്തെ ഒരു പൂ ഇട്ടിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ചെടി നല്ല എയർ പ്യൂരിഫയറാണ്. പക്ഷേ പൂവിടണമെങ്കിൽ ത്രൂ ഔട്ട്, ഇയർ ത്രൂ ഔട്ട് ഇത് എന്താണ് ഔട്ട്ഡോറിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. കണ്ട നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് പ്ലാന്റ്. ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് കൊണ്ടാണോ പൂവിങ്ങനെ ഒരു തണ്ടിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇതിന് മദറിൻ ലോ സ്റ്റോൺ എന്നൊരു പേരൊക്കെ ഉണ്ട്, വിളിപ്പേരൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സർപ്പപ്പോള, വിഷപ്പോള എന്നൊക്കെ ഈ ചെടിക്ക് പറയാം. കണ്ട അധികം പരിചരണം ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ വളർത്താം. മുട്ട മുതൽ പൂ വരെ നമുക്കൊന്ന് കാണാട്ടോ. പോളകൾക്കിടയിൽ മൊട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്നേക്ക് പ്ലാന്റ് കൂടുതലും ഇൻഡോറായിട്ടാണ് വളർത്തുന്നത്, എയർ പ്യൂരിഫയർ ആയിട്ട്. പക്ഷെ ഇൻഡോറിൽ ഈ ചെടി പൂ വിടാറില്ല. ഇപ്പോഴേ കുറച്ചുകൂടെ കാണാം. കുറേ ദിവസമെടുക്കും ഇത് വളർന്ന് പൊങ്ങി മുട്ടക്ക വിരിഞ്ഞു വരെ. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ സാധാരണ കാണുന്ന വെറൈറ്റിയാണ്. ഇൻഡോറിൽ വളർത്താനായിട്ട് ചെറിയ ഇനം ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് ഒരു 2-3 ഇനം ഇൻഡോറിൽ വളർത്തുന്നത്. എല്ലാം ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. മൊട്ട് മുഴുവനായും വിരിഞ്ഞു കഴിയുമ്പോൾ ഈ പൂങ്കുല കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഞാൻ ഈ വീഡിയോ എടുക്കണത് എന്തിനാന്നല്ലേ, ഈ ചെടി വളരെ അപൂർവമായിട്ടാണ് പൂവിടുന്നത്. അപ്പോൾ കാണാത്തവർക്ക് ഇത് പൂവിട്ട് വരുന്നത് എല്ലാം ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയാണ് ഞാനിത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏറ്റവും മുകളിലൊരു മുട്ട് വിരിയാറായിട്ടുണ്ട്. ഇപ്പോഴേ മുട്ടൊക്കെ വിരിഞ്ഞു തുടങ്ങിയുണ്ടോ? താഴെ മുതൽ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ചെറിയ പൂങ്കുലയാണ്. ഞാൻ മറ്റേ പൂങ്കുല നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. ഇത് ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വീഡിയോ ഞാൻ പിന്നീട് ഇടാട്ടോ. നമുക്ക് പൂവൊന്ന് അടുത്ത് കണ്ടു നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും കാണാം.